ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ശ്രീഹരി. എവർക്കും ജി ടു ടെക് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെയുള്ള പരിചയപ്പെടുത്താൻ പോണ മൂന്ന് സിമ്പിൾ ആയിട്ടുള്ള മാജിക് ട്രിക്സിനെ കുറിച്ചാണ്. ഫ്രണ്ട്സ്, ഈ മാജിക് ട്രിക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ എളുപ്പത്തിൽ പറ്റിക്കാൻ സാധിക്കും. അത്തരമൊരു മൂന്ന് അമേസിംഗ് ആയിട്ടുള്ള മാജിക് ട്രിക്സാണ് ഇന്ന് ഞാൻ ഇവിടെയുള്ള പരിചയപ്പെടുത്താൻ പോണ. നമുക്ക് മാജിക് ട്രിക്സിലേക്ക് കടക്കാം. അതിനു മുമ്പായി നിങ്ങളിതുവരേക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. ഫ്രണ്ട്സ്, നമുക്ക് ഒന്നാമത്തെ മാജിക് ട്രിക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയ്ക്കായി വേണം ഈ കോയിൻ വയ്ക്കാൻ. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇതേ ഇങ്ങനെ നമ്മുടെ രണ്ട് വിരലും ചേർത്ത് പിടിച്ചിട്ട് കോയിൻ അകത്ത് ടൈറ്റായി വയ്ക്കുക. കണ്ടല്ലോ. ഇനി ഒരു പ്രത്യേക ആംഗിളിൽ നിങ്ങൾ ആ കൈയൊന്ന് ചേർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ കോയിൻ കാണാൻ സാധിക്കില്ല. ഇനി നിങ്ങളുടെ വലത്തെ കൈ ഉപയോഗിച്ച് ആ കോയിൻ നൈസായിട്ട് അങ്ങ് എടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ മാജിക്കിൻ്റെ ട്രിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഒരു കിടിലം മാജിക്ക് തന്നെയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് രണ്ടാമത്തെ മാജിക്കിൻ്റെ ട്രിക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈ നിങ്ങൾ ഈ കോയിൻ തള്ളവരൻ്റെയും ചൂണ്ടുവരൻ്റെയും ഇടയിലേക്ക് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നിങ്ങളുടെ വലത്തെ കൈ ഉപയോഗിച്ച് വലത്തെ കൈയിലെ തള്ളവിരൽ ഉപയോഗിച്ച് രണ്ട് വിരലിൻ്റെ ഇടയ്ക്കായി ഈ കോയിൻ അമർത്തി വയ്ക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ആ കോയിൻ അതിൻ്റെ ഇടയിലായി ഇരിക്കുന്നുണ്ട് കാണാൻ സാധിക്കില്ല. മറ്റേ കൈ ഉപയോഗിച്ച് ആ വലത്തെ കൈ ഉപയോഗിച്ച് നിങ്ങൾ ആ കോയിൻ വാനിഷായി എന്ന് കാണിക്കുക. തുടർന്ന് വലത്തെ കയ്യിലെ തള്ളവിരൽ തന്നെ ഉപയോഗിച്ച് ആ കോയിൻ തിരിച്ചെടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ മാജിക്കിൻ്റെ ട്രിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഒരു തീപ്പെട്ടി, ഒരു കോയിൻ, പിന്നെ കുറച്ച് സോപ്പ്. ഏത് സോപ്പായാലും ഇവിടെ ഉപയോഗിക്കാം. പിന്നെ ഫെവിക്കോൾ, ഒരു കത്രിക, പിന്നെ കുറച്ച് വെള്ളം. ഫ്രണ്ട്സ്, നമുക്കിവിടെ തീപ്പൊട്ടിയുടെ കൂടെടുക്കാം. ആ ബോക്സ് മാറ്റി കൂടാണ് ഞാനിവിടെ എടുക്കുന്നത്. കൂട്ടിന് ഒരു ഒട്ടിപ്പ് കാണുമല്ലോ. ആ ഒട്ടിപ്പ് ഇതുപോലെ നൈസായിട്ട് ഇളക്കുക. സ്പീഡിന് വലിച്ചിളക്കലും കീറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ വേണം ഇത് ഇളക്കിയെടുക്കാൻ. ഇനി തീപ്പൊട്ടിയുടെ മുകൾ ഭാഗം വരുന്ന ഭാഗത്തിൻ്റെ താഴെയായി നമ്മുടെ ആ കോയിൻ നമുക്ക് ഒട്ടിക്കുക. ഞാനിവിടെ ആ സോപ്പ് എടുത്തു. തുടർന്ന് ഒത്തിരി അല്പം വെള്ളം അവിടെ നനയ്ക്കാം.
എന്നിട്ട് ആ സോപ്പ് അവിടെ നമുക്കവിടെ ഉരസാം. സെൻറ്റർ ഭാഗത്തായിട്ട് വേണം ഈ സോപ്പ് ഉരസാനുള്ളത്. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ആ കോയിൻ ഒട്ടിക്കാം. ഫ്രണ്ട്സ് ഈ കോയിൻ ഒട്ടിക്കുമ്പോൾ നല്ല ടൈറ്റായി വേണം ഒട്ടിക്കാൻ. സോപ്പായതുകൊണ്ട് ചിലപ്പോൾ ഇളവി പോവും, അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് ഒട്ടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോയിൻ ഇവിടെ ഒട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബോക്സ് മൂടാം. ഓക്കെ, ഈ കൂട്ടിൻ്റെ സൈഡിൽ ഞാൻ ഫെവിക്കോൾ തേച്ചു. ഇനി നമുക്കിത് ഒട്ടിക്കാം. അപ്പോൾ ഇവിടെ ഈ തീപ്പൊട്ടി കൂട് പഴയ പോലെ റെഡിയായി കഴിഞ്ഞു. ഫ്രണ്ട്സ് ഇപ്പോൾ തീപ്പൊട്ടിയുടെ കൂട്ടിൽ ആ കോയിൻ ഒട്ടിച്ച് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് തീപ്പൊട്ടിയുടെ ആ ബോക്സാണ് സൈസ് കുറയ്ക്കാനുള്ളത്. അതിൻ്റെ എഡ്ജ് ഭാഗത്തായി കത്രിയയ്ക്ക് സൈസ് കുറയ്ക്കുക. ഈ സൈസ് കുറയ്ക്കുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ കോയിൻ അകത്ത് ഇരിക്കുകയാണല്ലോ, അപ്പോൾ ഈ ബോക്സ് കയറ്റുമ്പോൾ കോയിൻ ഇളവി വീഴാതിരിക്കാനാണ് ഇതിൻ്റെ സൈഡ് ഭാഗം കുറയ്ക്കുന്നത്. ഇപ്പോൾ ഗമ്മ് തേക്കുക. ഇപ്പോൾ ബോക്സ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ആ തീപ്പൊട്ടിയുടെ കൂട്ടിലേക്ക് ഇൻസെർട്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്കിതൊന്ന് ഊരി നോക്കാം കോയിൻ വീഴുമോ ഇല്ലയെന്ന്. കണ്ടോ ഫ്രണ്ട്സ്, കോയിൻ വീണിട്ടില്ല. അപ്പോൾ നമ്മുടെ മാജിക് മാച്ച് ബോക്സ് ഇവിടെ റെഡി. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയ 3 അമേസിംഗ് മാജിക് ട്രിക്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലെ പുത്തൻ പുതിയ അറിവുകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. മറക്കാതെ നമ്മുടെ യൂട്യൂബ് ചാനലായ G2 Tech മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്.